ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി ടിപ്സ് ആൻഡ് ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളൊരു കേക്കാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ്. ഒരു നല്ല വാനില ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു കേക്കാണിത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. മുട്ട ചേർക്കണ്ട, അതുപോലെ നമുക്ക് ബട്ടർ വേണ്ട, അതേപോലെ തന്നെ എന്താ പറയുക, ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, ബേക്കിംഗ് പൗഡർ വേണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. പിന്നെ ഈ കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനെ നമുക്ക് പല പേരിൽ പറയും കേട്ടോ. ഇതിനെ വാനില സ്പോഞ്ച് കേക്ക്, അല്ലെങ്കിൽ വാനില ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് എന്ന് പറയും, സീബ്ര കേക്ക് എന്ന് പറയും, മാർബിൾ കേക്ക് എന്ന് പറയും, സീബ്ര ലൈൻ കേക്ക് എന്ന് പറയും. അങ്ങനെ പല രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ കേക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടിന്ന്, അല്ലെങ്കിൽ ആ കേക്കിൻ്റെ ട്രേ നമ്മൾ ഒന്ന് എന്താ പറയുക, ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഇപ്പോൾ ഞാൻ അലൂമിനിയത്തിൻ്റെ ഒരു ടിന്നാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ സ്റ്റീലിൻ്റെ ടിന്നാണെങ്കിലും അതായാലും മതി. നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന ഏത് പാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു വെളിച്ചെണ്ണ വന്നുകൊണ്ട് ഒന്ന് തൂത്തിട്ട് അതിൻ്റെ മുകളിൽ എൻ്റെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം, വട്ടത്തിൽ മുറിച്ചേക്കുന്ന. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതേപോലെ എണ്ണ മാത്രം ഒന്ന് തൂകിയിട്ട് ജസ്റ്റ് ഇത്തിരി മൈദപ്പൊടി ഒന്നുകൊണ്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. തൂകിയിട്ട് തട്ടിക്കൊടുത്തിട്ട് ബാക്കിയുള്ള മൈദ കുട്ടിക്കളയുക. എന്നിട്ട് ഇത് റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആദ്യം ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്രയും പണി കഴിഞ്ഞ്. അപ്പം ഇത് ആദ്യം റെഡിയാക്കി വെക്കാം. ഇനി രണ്ടാമത് ഞാൻ നമ്മുടെ മൈദപ്പൊടിയായി എടുക്കുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മൈദപ്പൊടി നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈദയിൽ എന്തെങ്കിലും കട്ടയൊക്കെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റാൻ നമുക്ക് പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മെഷറിംഗ് കപ്പിലാണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പോൾ മൈദ രണ്ട് കപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ് ഇത്. അപ്പോൾ അങ്ങനെ രണ്ട് കപ്പ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗ്ലാസ്സോ എന്തെങ്കിലും പാത്രമോ, ചെറിയൊരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലെടുക്കാം. അതേ അളവിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്താൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത്. നിങ്ങൾ മൈദ എടുക്കുന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ്സും കൂടി, രണ്ട് ഗ്ലാസ് എടുക്കുക. അപ്പോൾ അതനുസരിച്ച് എടുത്ത് ഞാനിപ്പോൾ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അരിച്ചെടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തോട്ടൊന്നും പോകില്ലായിരിക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ട് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാനുണ്ട്. അത് നമുക്ക് മിക്സ് ചെയ്യാനുണ്ടില്ല ഇതിലോട്ട്, വേറെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പരന്ന പാത്രത്തിൽ പറ്റാത്തത് കൊണ്ടാണ് ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയേക്കണം. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാര, നമ്മളിപ്പോൾ നേരത്തെ അളന്ന് വെച്ചേക്കണ മൈദയുടെ ഇട്ടില്ലേ ഒരു കപ്പ്, അതേപോലെ തന്നെ അതിലെ ഒരു കപ്പ് പഞ്ചസാര. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതെടുക്കണം കേട്ടോ. അപ്പോൾ പൊടിച്ചതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാനും നന്നായിട്ട് അതിൽ ചേരും നന്നായിട്ട്. അതിന് വേണ്ടിയാണ് പൊടിച്ച പഞ്ചസാര എടുക്കുന്നത്. പിന്നെ ഞാനിവിടെ മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ കോർക്കാണ് എടുത്തേക്കുന്നത്. നമ്മൾ നൂഡിൽസൊക്കെ കഴിക്കുന്ന കോർക്കാണ് ഞാനിവിടെ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഒരു അര ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മൈദ അരിച്ച സമയത്ത് തന്നെ അര ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്താലും മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താലും മതി, കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ. അപ്പോൾ കോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കോർക്കില്ലെങ്കിൽ നിങ്ങളുടെ സ്പാച്ചുലർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്, സാധാരണ കേക്കിൻ്റെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിനുണ്ടാകുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ വെളിച്ചെണ്ണയാകുമ്പോൾ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തത്. ഞാൻ ഇതിന് മുമ്പും വേറെയും കേക്കൊക്കെ ഉണ്ടാക്കിയപ്പോഴൊക്കെ ഇതേപോലെ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തത്. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, ആരും ഒന്നും അറിയേയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതേപോലെ തന്നെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഇട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിനേക്കാട്ട് നല്ലത് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് പാലാണ്. നമ്മുടെ റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ മൈദയും പഞ്ചസാരയൊക്കെ എടുത്തേക്കുന്ന അതേ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരിച്ചായിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ എനിക്കിപ്പോൾ ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ചില കറക്റ്റ് ആ ഒരു പരിവമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാവ് ഒരു അധികം കട്ടിയോ ആവരുത്, അധികം ലൂസോ ആവരുത്, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കുന്നതാണെങ്കിൽ നിങ്ങൾ അതൊന്ന് പുറത്ത് വെച്ച് ഉണ്ടാക്കണതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും പുറത്തൊക്കെ വെച്ച് ആ തണുപ്പൊക്കെ ഒന്ന് മാറ്റുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ ബാറ്ററി റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈക്വൽ എമൗണ്ട് നമുക്ക് രണ്ട് പാത്രത്തിലോട്ടും മാറ്റി വെക്കാം. അപ്പോൾ ഒന്ന് നമ്മുടെ വാനില കേക്ക് ഉണ്ടാക്കാനും പിന്നെ ഒന്ന് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറുള്ള കേക്ക് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഫ്ലേവറാണല്ലോ, ചോക്ലേറ്റും വാനിലയും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ രണ്ടും ഈക്വലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയൊരു പാത്രത്തിൽ നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. അതൊരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കറക്റ്റാണ് ഈ ഒരു അളവിൽ. നമ്മൾ അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ ഒരു കയ്പ്പ് വരും. അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ കൊക്കോ പൗഡർ ഇടുമ്പോഴേക്കും നമ്മുടെ ബാറ്റർ ഒന്ന് തിക്കാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കൊക്കോ പൗഡർ എടുത്തേക്കുന്ന അതേ അളവിൽ, അതായത് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൊക്കോ പൗഡർ എടുത്തേക്കുന്ന അതേ ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട്. ഞാൻ ഇതിനു മുമ്പ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ വേറെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം കണ്ടിട്ട് പഠിച്ചിട്ട് ചെയ്തിട്ട് അത്ര ശരിയായില്ല, ഡ്രൈ ആയിരുന്നു കേക്ക്. അപ്പോൾ അവർ ഒരു കപ്പ് പാലെന്ന് പറയുമ്പോൾ ആ ഒരു കപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. കൊക്കോ പൗഡറൊന്നും ചേർത്തിട്ട് വേറെ സെപ്പറേറ്റ് ഒന്നും ചേർക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ അടുത്ത ബാറ്ററിലോട് ഞാനിപ്പോൾ അര ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വാനിലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വാനില എസൻസ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത് നമുക്ക് കേക്ക് ഇട്ട് വെക്കാനുള്ള നമ്മുടെ പ്രഷർ കുക്കറോ അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പോ എന്താ വെച്ചാൽ, അതിൽ ഞാനിപ്പോൾ മണലും ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉപ്പാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചരലാണെങ്കിൽ ചരലിട്ട് കൊടുക്കുക. ഏതാണെങ്കിലും അങ്ങനെ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുക. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഇഡ്ഡലി ചെമ്പ് ചൂടാക്കാനായിട്ട് വെക്കാം. ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിം വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ചൂടാവട്ടെ, അപ്പോഴേക്കും നമുക്ക് ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ വാനിലയുടെ ഫ്ലേവറിലുള്ള ആ കേക്കിൻ്റെ ബാറ്റർ ആദ്യം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ആദ്യം അത് ഈ ഒരു ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല വലിയ പാത്രമാണ് ഉള്ളതെങ്കിൽ ഇത്തിരി കൂടി രസമായിരിക്കും കാണാനും, അതുപോലെ നമ്മുടെ നല്ല ഒരു കേക്കിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ നല്ല രീതിയിൽ വരും. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ടിന്നാണ്, 7 ഇഞ്ചിൻ്റെ ഒരു ടിന്നായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം റൗണ്ടിൽ. ഇത് കുറച്ച് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്കും തന്നെ തന്നെ സ്പ്രെഡ് ആയിക്കോളൂ. എന്നാലും ഞാനിപ്പോൾ ആദ്യത്തെ ഒരു ഇത് ഇത്തിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വേഗം വേഗം ലെയർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇനി അടുത്തത് ചോക്ലേറ്റിൻ്റെ ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അവിടെ ഇവിടങ്ങളൊന്നും ആവാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ നല്ല രീതിയിൽ വരും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതേപോലെ എല്ലാ ലെയറുകളും നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ ലെയറും ഒരുവിധം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ആ ഒരു ടിന്നിൽ പറ്റുന്ന രീതിയിൽ എല്ലാ ലെയറുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ ലെയർ ഇട്ട് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് നമുക്കൊരു ഈർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്കിത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ജസ്റ്റ് ഇതിലിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേറെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാട്ടെ. ഇപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ആ ബാക്കിൽ നിന്ന് ഉള്ളിലോട്ട് കൊടുത്തു കൊടുക്കാം. അതായത് നമ്മുടെ ടിന്നിൻ്റെ അറ്റത്ത് നിന്ന് ഉള്ളിലോട്ട് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡിസൈൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്ത് നല്ല ഒരു എന്താ പറയുക സ്റ്റാറിൻ്റെ രീതിയിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കത് നമ്മൾ ചൂടാക്കാൻ വെച്ചേക്കണം അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 35-40 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് നന്നായിട്ട് വെന്തോളും. വെന്ത് വന്നാലും നിങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആക്കാൻ പാടുള്ളു. അതിന് മുമ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വേവേ ഇല്ല, അത് മേൽഭാഗം പൊങ്ങിയത് അതേപടി താഴ്ന്നും പോകും, പിന്നെ കേക്ക് കുളമാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അരമണിക്കൂർ എന്ത് വന്നാലും അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കാൻ പാടുള്ളു. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അപ്പം 35-40 മിനിറ്റാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടൈം. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇത് ബേക്കാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്ക്
അതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക, അതിലോട്ടൊന്ന് കുത്തിയിട്ട് നോക്കുക. കുത്തിയിട്ട് പൊക്കുമ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ടൂത്ത് പിക്കിൽ വേറെ ഒന്നും പിടിക്കില്ല, മാവൊന്നും പിടിക്കില്ല, ക്ലീൻ ആയിട്ട് തന്നെ പുറത്തോട്ട് വരും. പകരം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ മാവൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇത് റെഡിയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറത്തോട്ട് വെച്ച് തണുപ്പിക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടിനിയിൽ നിന്നൊക്കെ ഈസിയായിട്ട് മാറ്റാനും പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈസിയായിട്ട് പുറത്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഇട്ടാറ എനിക്ക് ഈസിയായിട്ട് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ അത് ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ എന്താ പിടിച്ചിരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ കത്തി എന്തെങ്കിലും ഉപയോഗിച്ച് സൈഡ്സൊക്കെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റും. നന്നായിട്ട് തണുക്കണം, എന്നാലേ നമുക്ക് ഈസിയായിട്ട് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഇതാണ്. അപ്പോൾ ഞാൻ ഈ ബട്ടർ പേപ്പർ ഒന്ന് പറിച്ച് കളയട്ടെ. ഇതിപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈസിയായിട്ട് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ഇത് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഈ കേക്ക്. പിന്നെ മധുരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഇത്തിരി കൂട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ മറ്റുള്ളവരെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.